വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ റെസിഡൻസി കിട്ടുന്ന കാര്യത്തെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്നവർക്കും പിന്നെ പുതിയ നേഴ്സായിട്ട് വന്ന അല്ല നേഴ്സായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. കുറെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തല്ലോ, ഒരു ഡോക്യുമെന്റ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്, സാധാരണ ഡോക്യുമെന്റ് ഇതൊക്കെ അറിയാം, വിസ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം, അല്ലാണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മള് മെയിൻ ആയിട്ട് നമ്മള് ഫസ്റ്റ് വർക്ക് വിസ നമ്മൾ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഡോക്യുമെന്റ്സ്. ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഈ കാനഡയിലെ സംഭവങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് കോർത്തിട്ട് എല്ലാ ഇന്ത്യൻസിനെയും വെറുക്കുന്ന രീതിയിലാണ് നാട്ടിലിരിക്കുന്നവര് കുറെ കമന്റ്സുകൾ ഇടുന്നത്. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഇവരുടെ കൾച്ചറിനോട് ഇഴുകി ചേർന്നാണ് പോണത്. നമ്മള് ഇവിടെ വന്നിട്ട് നമ്മുടെ ഭക്തിയും അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ഒന്നും പൊക്കി പിടിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭക്തിയുണ്ട്, അതെന്റെ മനസ്സിലാണ്, അല്ലാണ്ട് ഞാൻ ഇപ്പൊ റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുക അല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അതിനൊക്കെ ഞങ്ങളെ ഗസ്റ്റ് ആണ് അല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്രോ ട്രാവൽ. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് നടന്നും അല്ലേ ഉള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ജിയോ ആയിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ റെസിഡൻസി കിട്ടുന്ന കാര്യത്തെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്നവർക്കും പിന്നെ പുതിയ നേഴ്സായിട്ട് വന്ന അല്ല നേഴ്സായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാം. ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജിയോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ജിയോയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, ജിയോക്ക് റെസിഡൻസി കിട്ടി. അപ്പോൾ ആ റെസിഡൻസി കിട്ടിയതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു എക്സ്പീരിയൻസ്, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ജിയോ എന്നോട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ വൺ വീക്കായി അല്ലെ കിട്ടിയിട്ട്? വൺ വീക്കായി. ഇപ്പോൾ ജിയോയുടെ വൈഫ് എന്ന് പറഞ്ഞാൽ നേഴ്സാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് പെട്ടെന്ന് അല്ല പെട്ടെന്ന് ആ നേഴ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള റെസിഡൻസിയിലേക്ക് കടക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ജിയോ ആയിട്ട് ഇവിടെ ഇരുന്നത്. ഞങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നത് വെസ്റ്റേൺ സ്പ്രിങ്ങിലാണ്. വെസ്റ്റേൺ സ്പ്രിങ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുത്തത് നല്ല അടിപൊളി ഏരിയയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ബാക്ക് കണ്ടോ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അല്ല വീട്ടിൽ നിന്നൊക്കെ ഒന്ന് വാക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് നമ്മളിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇന്ന് സൺഡേ ആണ്, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിഡൻസി കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്, എങ്ങനെയാണ് റെസിഡൻസി കിട്ടിയെന്ന കാര്യങ്ങൾ ജിയോ എന്നോട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ജിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര നാളായത്? ശരിക്കും ഞങ്ങൾ വന്നിട്ടിപ്പോൾ 8 മാസമായി. 8 മാസമായി. അപ്പോൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഏതായിരുന്നു വിസയുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു? ശരിക്കും ഞങ്ങൾ വന്നത് വിസിറ്റിംഗ് വിസയിലാണ്. വൈഫിന് ഗ്യാപ്പ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, നഴ്സിങ്ങിന് ഇവിടെ ജോബ് കിട്ടണമെങ്കിൽ കോമ്പറ്റേറ്റീവ് അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. അപ്പോൾ അത് ചെയ്താലേ ഉള്ളൂ ഇവർക്ക് ഇവിടുത്തെ ജോബ് കിട്ടത്തുള്ളൂ. ജോബല്ല, നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ജോബ് ഓഫർ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞ് ജോബിന് കയറി, ജോബിന് കയറി ഇപ്പോഴത്തേക്കും വർക്ക് വിസ കിട്ടി. വർക്ക് വിസ ഞങ്ങളുടെ പി ആറിലേക്ക് കൺവേർട്ട് ചെയ്യുക, പി ആർ അല്ല റെസിഡൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആദ്യമേ തന്നെ എല്ലാവരും വിചാരിക്കുന്ന പി ആർ ടി പി ആർ ആയിട്ട് ആദ്യമേ തന്നെ ഇവിടുത്തെ കൺവേർട്ട് ചെയ്യുന്നത് റെസിഡൻസി. ഫസ്റ്റ് റെസിഡൻസിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ പെർമനന്റ് റെസിഡൻസിക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റെസിഡൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് ക്രൈറ്റീരിയ? അതായത് ന്യൂസിലാൻഡ് കാറ്റഗറീസ് ഉണ്ട്, വിസ കാറ്റഗറീസ് ഉണ്ട്. അതായത് ഗ്രീൻ ലിസ്റ്റ് കാറ്റഗറീസ് പെടുന്ന കുറച്ച് വിസ പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് നഴ്സിംഗ് പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ ഈ പാർട്ട്ണർ വിസയ്ക്ക്, പാർട്ട്ണർ വിസയാണെങ്കിൽ ഇപ്പോൾ ജിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നു, പുള്ളിക്കാരത്തേക്ക് ഓൾറെഡി ക്യാപ്പ് ചെയ്തു. ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരത്തേക്ക് ഓൾറെഡി വർക്ക് വിസ കിട്ടി. വർക്ക് വിസയിൽ നിന്ന് കൺവേർട്ട് ചെയ്യണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാർട്ട്ണറിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ ഇടുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലവർക്ക് ഈ വിസ പ്രോസസ്സിങ് സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ച് പേടിയുണ്ട് അല്ലേ? അപ്പൊ ജിയോ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഞാനെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്ന ഒരു ഇനിഷ്യൽ പ്രോസസ്സിങ് മാത്രം നമ്മൾ പുറത്തെ ഏജൻസീസ് ചെയ്തു വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അത് നമ്മൾ ഒരു ഏജൻസിനെ വെച്ച് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്ക് ഭയങ്കര പൈസ നമുക്ക് കൊടുക്കണം. ഓരോ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ, അതായത് പ്രോസസ്സിങ് ചെയ്യുമ്പോഴും നമ്മൾ ഏജൻസിക്ക് നല്ല പൈസ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് പക്കയായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഞാനും എൻ്റെ കുട്ടിയുടെ ഇളയാളുടെ വിസ ശരിക്കും വിസിറ്റിംഗ് വിസയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊരു സ്റ്റുഡൻറ് വിസയിലേക്ക് മാറ്റായിരുന്നു. അപ്പോൾ അത് ജിയോ
ജിയോ തന്നെയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് തന്നെ ഇടാവുന്നുള്ളൂ, വേറെ ഏജൻസിനെയോ അങ്ങനെയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങള് ജസ്റ്റ് പോർട്ടലിൽ കയറി ഞാൻ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു, പിന്നെ കുറെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഞാൻ ഡിപെൻഡന്റ് സ്റ്റുഡന്റ് വിസയാണ് അത്. അപ്പോൾ വൈഫിന്റെ ഡിപെൻഡന്റ് ഇതായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിന് പ്രൈമറി ആപ്ലിക്കേഷൻ വയ്ക്കരുത് കേട്ടോ, അതാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. മിസ്റ്റേക്ക് പറ്റിയാലും നമുക്കിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് മിസ്റ്റേക്ക് പറ്റിയാലും നമുക്കത് വീണ്ടും മെയിൽ അയക്കും. നമുക്ക് ഇന്നപോലെ ഇതേപോലെ ആപ്ലിക്കേഷന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചപ്പോൾ ശരിക്കും തെറ്റിപ്പോയായിരുന്നു. പ്രൈമറി ആപ്ലിക്കേഷന്റെ ശരിക്കും വെച്ചത് ഞാൻ വൈഫിന്റെ പേരാണ്, പുള്ളി കൊച്ചിന്റെ പേര് താഴെ വെച്ചു. അത് ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. പിന്നെ ഞാൻ അതിന് ഡീറ്റെയിൽസ് ഉള്ള ഒരു മെയിൽ അവർക്ക് സെൻഡ് ചെയ്ത് അത് ശരിയാക്കി. അത് ഒരു നെക്സ്റ്റ് 3 weeks ഞാൻ ശരിക്കും പറഞ്ഞ അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവര് വിസ റെസിഡൻസി കിടുമ്പത്തേക്കും പ്രത്യേകത ഉണ്ട്. ഇപ്പം വരുന്ന ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ റെസിഡൻസി റിജക്ട് ആകാൻ സാധ്യത കൂടുതലാണ്. റെസിഡൻസി ഇടുമ്പോഴത്തേക്കും നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇടണം. അല്ലെങ്കിൽ അതിന് നമ്മളൊരു അഡ്വൈസറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ? അഡ്വൈസറെ സമീപിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന എല്ലാ ടൈപ്പ് ഡോക്യുമെന്റ്സും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇടാം, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അതല്ല, ഇപ്പൊ ചെറിയൊരു ആപ്ലിക്കേഷനിൽ മൈനർ ചേഞ്ച് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മതി. അവരിങ്ങോട്ട് മെയിൽ അയച്ച് ചോദിക്കും, നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അവർ ചോദിക്കും, അപ്പൊ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ വേറൊരു കേസ് ഇപ്പൊ ജിയോ പറഞ്ഞാണ്. അപ്പൊ ജിയോക്ക് ശരിക്കും പറഞ്ഞ PCC കിട്ടാൻ അല്ലേ, രണ്ടിപ്പോ രണ്ട് കൺട്രിയിൽ താമസിച്ചുകൊണ്ട് ജിയോക്ക് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരും. PCC പ്രശ്നങ്ങളൊന്ന് ശരിക്കും, ഞാൻ PCC ഓൾറെഡി ഞാൻ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് പോന്നപ്പോഴത്തേക്കും എനിക്ക് 2 days കൊണ്ട് എനിക്ക് PCC കിട്ടിയിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് അത് റെസിഡൻസി കിടാൻ നോക്കിയപ്പോഴത്തേക്കിനും ഓൾറെഡി ആ PCC എക്സ്പയർ ആയിപ്പോയി. അതായത് വിസിറ്റിംഗ് റെസിഡൻസി കിടുന്ന ടൈമിൽ PCC അത് വാലിഡ് ആയിരിക്കണം. അപ്പം ഞങ്ങൾ അത് വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്തു, റെസിഡൻസിക്ക് അപ്ലൈ ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 2-3 weeks കഴിഞ്ഞപ്പോഴത്തേക്കും ഇമിഗ്രേഷൻ നമുക്ക് മെയിൽ വന്നു, അതായത് PCC വാലിഡ് ആയിരിക്കണം. അതായത് വൈഫും ഹസ്ബൻഡും അബ്രോഡ് ആയിരുന്നെങ്കിൽ അത് രണ്ടുപേരുടെയും PCC നമുക്ക് കാണിക്കണം. അപ്പോൾ വൈഫിന് പിന്നെ സൗദിയുടെ PCC വേണ്ട, അവർക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഇവിടുന്ന് JP കൊണ്ട് സൈൻ ചെയ്തിച്ച് കൊടുത്താൽ മതി. ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു ഡോക്യുമെന്റ്. എനിക്ക് സൗദി ഇഷ്യൂ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. വൺസ് അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ PCC അവർ ഇഷ്യൂ ചെയ്യത്തില്ല, അവർ സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ. എന്റെ കേസിൽ ഖത്തറിൽ നിന്ന് വരുമ്പോൾ അവരെന്തായാലും PCC ചോദിക്കും. അപ്പം നമ്മൾ പുറത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഇപ്പോൾ 3 months ആണെന്ന് തോന്നുന്നു ഖത്തറിന്റെ PCC എല്ലാം കിട്ടാൻ താമസം. ഞങ്ങൾ അപ്ലൈ ചെയ്ത് 3 months കറക്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് PCC കിട്ടിയത്. അത് ഭയങ്കര ഒരു ഇവിടുന്ന് നമ്മൾ PCC അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര പ്രൊസീജിയറാണ്. ഖത്തറിന്റെ ഒരു എംബസി വിളിയില്ല, ന്യൂസിലൻഡില്ല, ഓസ്ട്രേലിയയിലുള്ള. അപ്പൊ ഈ എംബസി ശരിക്കും പറഞ്ഞ ഖത്തറിൽ നിന്ന് വരുന്നത്, ഖത്തറിലുള്ള കാര്യമാണ് പറഞ്ഞത്. പല എംബസികളും പല കൂടുതലും മറ്റേ എവിടെയാണെന്ന് തോന്നുന്നല്ലേ, ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയാണ്, എനിക്ക് ഖത്തറിന്റെ മാത്രമേ അറിയത്തുള്ളൂ. ഖത്തറിന്റെ എംബസി നമ്മുടെ ഇന്ത്യൻ എംബസി ഇവിടെ ഉണ്ട്, ന്യൂസിലാൻഡിലുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് വരികയാണെങ്കിൽ PCC നമുക്ക് വലിയ വിഷയങ്ങളില്ല. PCC ഇന്ത്യ എന്ന് കിട്ടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് 1 or 2 weeks ഉള്ളിൽ കിട്ടും. പക്ഷെ എന്റെ കേസ് പറഞ്ഞപ്പോ ഖത്തറിന്റെ PCC ആയതുകൊണ്ട് ഏകദേശം ഒരു 3 months എടുത്തു അത് ഫുള്ള് പ്രോസസ് ചെയ്ത് ഇവിടെ എത്തണമെങ്കിൽ. അപ്പൊ അതിന്റെ ഒരു ഡിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിയോക്ക് ഉണ്ടായിരുന്നല്ലേ, അതിന്റെ ഡിലേ വന്നത് ശരിക്കും പറഞ്ഞു ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വേറെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തില്ല, ഡയറക്റ്റ് റെസിഡൻസിക്ക് ആയിട്ട് വിസിറ്റർ വിസ ഡയറക്റ്റ് റെസിഡൻസിക്ക് കിട്ടു. പിന്നെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിൽ പിന്നെ വീണ്ടും ഒരു അഡ്വൈസറെ സമീപിച്ച് നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ ഡോക്യുമെന്റ്സിനും അവർ അത്ര ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അല്ല യൂട്യൂബിലൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ ഒന്നും വേണ്ട, ഇമിഗ്രേഷന്റെ സൈറ്റിൽ തന്നെയുണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ സൈറ്റിൽ തന്നെ മാത്രം ചെക്ക് ചെയ്ത് വേറെ ആരുടെ റെഫറൻസ് വേണ്ട, ജസ്റ്റ് ഇമിഗ്രേഷന്റെ സൈറ്റിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ ഫോളോ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളിപ്പോ സബ്മിറ്റ് ചെയ്യണേക്കുമ്പോൾ ലാസ്റ്റ് റിവ്യൂവിന്റെ ഒരു ഇത് വരും അല്ലേ, അതെ അതെ റിവ്യൂ വരും. അപ്പൊ ആ റിവ്യൂവിൽ ശരിക്കും ഇത് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തോളാം.
എന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവര് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ജെന്യൂൻ ഡോക്യുമെന്റ്സ്, ജെന്യൂൻ ഡോക്യുമെന്റ് ആയാൽ മതി, അല്ലാണ്ട് ഫേക്കിനും അല്ല ഫേക്ക് ഇടാണ്ടിരുന്നാൽ മതി. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. ഞാൻ വിളിച്ചപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഈ ഒക്ടോബറിന് മുമ്പ് അല്ലെ, ഈ ഒക്ടോബറിൽ ഇടുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ഞാനൊരു റിജക്ഷൻ വരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അവർ അപ്പാടെ റിജക്ഷൻ വിത്തിൻ വൺ ഓർ ടു വീക്സ് അവർ വെയിറ്റ് ചെയ്യും. അത് എന്നിട്ടും വന്നില്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിസയുടെ ഫീയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുകയാണ് ഒക്ടോബർ ഫസ്റ്റ് തൊട്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു ന്യൂസ് ഇപ്പൊ കണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അക്രെഡിറ്റ് അല്ലെ, വർക്ക് എംപ്ലോയർ വിസ. അപ്പൊ ഞാനിപ്പോ റീഡ് ചെയ്തായിരുന്നു അതില്. അതില് പറഞ്ഞേക്കുന്നത് ഇപ്പോ ഉള്ള ന്യൂസിലാൻഡിലുള്ള ആൾക്കാർക്ക് ജോലിയുടെ പ്രിഫറൻസ് കൊടുത്തിട്ട് മാത്രമാണ് ഇപ്പൊ ഇനി പുറത്തുനിന്നുള്ള ഒരാൾക്കാരെ മൈഗ്രേറ്റ് ചെയ്യാമുള്ളൂ എന്ന് പല കമ്പനികൾക്കും ഇത് ചെയ്തിട്ടുണ്ട്. എന്നാ വെച്ചാൽ ഗവൺമെന്റ് ഒരു ഇത് ഇറക്കിക്കണേ പുതിയതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം അല്ലെ. കൺഫേം ചെയ്തിട്ട് അല്ലാണ്ട് ചിലപ്പോൾ ഈ ഫേക്ക് സാധനങ്ങളൊക്കെ വരാം. അങ്ങനെ കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് കയറി പോരാ കേട്ടോ. എപ്പോഴും നമ്മള് വിസക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി ജെന്യൂൻ ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ ജിയോ, നിങ്ങളെ റെസിഡൻസിക്ക് ഇട്ടപ്പോ കൊറേ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തല്ലോ. ഒരു ഡോക്യുമെന്റ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് സാധാരണ ഡോക്യുമെന്റ് ഇതൊക്കെ അറിയാം, വിസ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. അല്ലാണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മള് മെയിൻ ആയിട്ട് നമ്മള് ഫസ്റ്റ് വർക്ക് വിസ നമ്മൾ അപ്ലോഡ് ചെയ്യും, പിന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെന്റ്സ്, പിന്നെ ഫോട്ടോസ്, ചാറ്റ്സ്, അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മള് സാധനം മേടിക്കും, ഓൺലൈൻ നമ്മൾ എന്ത് ഡോക്യുമെന്റ്സ് മേടിച്ചാൽ നമ്മള് രണ്ടുപേരുടെ പേരില് അത് ഓർഡർ ചെയ്യണം. അപ്പൊ നമുക്കത് പ്രൂഫ് ആവും, അഡ്രസ് പ്രൂഫ് ആവും. അപ്പം അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഇത് കാണിക്കണം, ബാങ്ക് ബാലൻസ് ശരിക്കും പറഞ്ഞാൽ എത്രയായിരുന്നു നിങ്ങൾ കാണിക്കുന്നത്? റെസിഡൻസിക്ക് നമുക്കിപ്പോൾ വർക്ക് വിസ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. വിസിറ്റിംഗ് വിസ കിട്ടപ്പോഴത്തേക്ക് നമ്മൾ ബാങ്ക് ബാലൻസ് കാണിക്കണായിരുന്നു. അത് എത്ര എമൗണ്ട്? അത് 3 ലക്ഷം വരുന്നു. 3 ലാക്സ് എത്ര മാസം വരെ ഉണ്ടോ, അതോ നമ്മൾ ആ ഇടുന്ന സമയത്ത് മാത്രം കീപ്പ് ചെയ്യാം? അതെ, വിസ കിട്ടുന്നോളം വരെ നമുക്ക് അത് കീപ്പ് ചെയ്യാം. വിസ കിട്ടുന്നവരെ കീപ്പ് ചെയ്യണം, അല്ലാണ്ട് അത് വിട്ടു ചെയ്യാൻ അങ്ങനെ. അപ്പൊ ചിലര് കാണിക്കാറുണ്ട് മണ്ടത്തിന്, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടില്ല, വിസ കിട്ടണേക്ക് മുമ്പ് വിഡ്രോ ചെയ്യാറുണ്ട്. അതങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്നുവെച്ചാൽ വിസ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്യാമുള്ളൂ. അപ്പൊ ഇത്ര എമൗണ്ട് അല്ല, ഈ എമൗണ്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. ഈ റെസിഡൻസിക്ക് അല്ലാതെ ഇടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എമൗണ്ട് കീപ്പ് ചെയ്യണമെന്നുള്ള ക്രൈറ്റീരിയ എല്ലാം ഉണ്ടോ? ഇല്ല, റെസിഡൻസിക്ക് പൈസ ഓൾറെഡി വർക്ക് വിസയിലാണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി മറ്റേ സാലറി സ്ലിപ്പും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഇവിടെ നമ്മൾ ജോയിന്റ് അക്കൗണ്ട് എടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരുമിച്ചാ താമസിക്കുന്നതെന്ന് കാണി പ്രൂവ് ചെയ്യണം. അപ്പൊ എനിക്കിപ്പോ വന്നിരുന്നേ നമുക്കിപ്പോ ഇവിടെ 8 മാസം ഞാൻ ഇവിടെ നിന്നു. ആ 8 മാസത്തെ എന്തൊക്കെ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ അത് നമ്മൾ ചാലഞ്ച് എല്ലാം കാണി ഇവിടെ വന്നപ്പോഴുള്ള ഡോക്യുമെന്റ്സ് ഫുള്ളും കാണിക്കണം. അപ്പൊ ഞങ്ങൾ വന്നപ്പോഴും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇപ്പൊ ദീപയുടെ ഇതിലാണ് ഞാൻ വന്നേക്കണേ, പാർട്ട്ണർ വിസയിലാണ് വന്നേക്കണേ. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. എന്നു വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത ഡീറ്റെയിൽസ് അങ്ങോട്ടും കൂടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, പിന്നെ ടൈം ലൈനിൽ മുഴുവൻ ഫോട്ടോസ്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ. അങ്ങനെ തന്നെ സെയിം ആണല്ലേ, ഏകദേശം ഒരു പ്രോസസ് തന്നെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. പിന്നെ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പിന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞത് മാത്രം വെച്ച് നിങ്ങൾ പോയി അപ്ലൈ ചെയ്യല്, ശരിക്കും ശരിക്കും നല്ലോണം സ്റ്റഡി ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെങ്കിൽ. എപ്പോഴും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രാജ്യമാരല്ല, ഇത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം അവര് അല്ലേ. കുറെ കുറച്ച് മാസങ്ങൾ, ഒരു 3 മന്ത്സിനുള്ളിൽ തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്തോളും. ഇപ്പോഴത്തെ ആ ഫീസിന്റെ റേറ്റ് അല്ല, ഒരു 3 മാസമായുള്ള അവര് അനൗൺസ്മെന്റ് എടുത്തിട്ട് അപ്പൊ തന്നെ മാറ്റണം. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. അപ്പൊ അത് അപ്പൊ അതിൽ ഡോക്യുമെന്റ്സിൽ അല്ല വ്യത്യാസങ്ങൾ വരാം, ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. ഞങ്ങൾ പറയണതെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നില്ല, നിങ്ങൾ ഫുൾ റെഫർ ചെയ്യുക, റെഫറൻസ് എടുക്കുക. അല്ല യൂട്യൂബ് വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, അവര് അവരെയൊക്കെ കാണുക. പിന്നെ അതുമല്ല നിങ്ങൾക്ക് ഇമിഗ്രേഷൻ അത് യൂട്യൂബ് മാത്രം അല്ലെങ്കിൽ നമ്മള് അവരുടെ ജെന്യൂൻ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ അവർ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ചെയ്യാം. നമ്മൾ ജസ്റ്റ് റെഫറൻസ് നമുക്ക് വന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ന്യൂസ് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യാം. ഇത്
ഒരാളായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു ഇതാണ് റെസിഡൻസിയുടെ കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും വേറെ ഏജൻസിക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇപ്പൊ ഏജൻസിക്ക് കൊടുക്കാൻ പേടിയുള്ളവരല്ലേ, അതുപോലെ ഈ ഒക്ടോബറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂക്ഷിക്കാം, ആ കാശ് പോകുന്നതാണ് ഞാൻ കേട്ടത്. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് പോകും നമ്മുടെ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ വിസയുടെ ഇതിന്റെയൊക്കെ ഈ ഒക്ടോബറിന് മുമ്പ് വരെ ഈ ഒരു റേറ്റിൽ തന്നെ പോകും, അത് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ഡബിൾ ത്രിബിൾ ഒക്കെ ആണ് എല്ലാ വിസയുടെ, പിന്നെ പി ആറിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് കൂടാനുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് ഷെയർ ചെയ്ത് വെക്കാൻ ഇരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇൻകേസ് നിങ്ങളെ ഈ അടുത്ത കാലം നിങ്ങൾ വിസ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, റെസിഡൻസി കിട്ടിയ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാം. എന്തെങ്കിലും ഒന്നോ ടു ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് അപ്പീൽ പോയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പം സാങ്ഷൻ ആക്കി തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചാൻസ്, അതൊരു നല്ലൊരു അറിവാണ് കേട്ടോ. അതായത് വൈഫിന്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ പി സി സി അപ്ലോഡ് ചെയ്തില്ല, കാര്യം നെക്സ്റ്റ് ഡേ തന്നെ പി സി സി വന്നു, ഒരു തലേദിവസം ഇവർ റിജക്ട് ആക്കി. അപ്പൊ ഇവര് അപ്പീല് പോയി. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടോ എനിക്ക് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടുത്തെ വിഷയങ്ങളെ പറ്റി നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. പറഞ്ഞ പിന്നെ അതിൽ കുറെ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. കമന്റ്സ് ഒരു പുള്ളിയൊക്കെ ഇട്ടങ്ങുന്നത് ഇന്ത്യക്കാര് നിങ്ങൾ പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇവരുടെ കൾച്ചർ അല്ല, അതിനെ ബഹുമാനിക്കാം, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അല്ലാണ്ട് റോഡി കത്തല്ല, ഡാൻസ് അങ്ങനത്തെ പുറത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇനി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, പക്ഷെ ഞങ്ങൾ ഇവരെ റെസ്പെക്ട് ചെയ്യണം. ഇവർ നല്ല നല്ല ഇതാണല്ലേ, നല്ല കൾച്ചറുള്ള ഒരു ആൾക്കാരാണ് ഇവിടെ. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ്, നല്ല ഏറ്റവും നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈം, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ടൈം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇറങ്ങാം, അവർ ചോദിക്കില്ല ടൈം, പ്രശാന്ത് ഇത് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു ഇല്ല, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇറങ്ങാം, ഞാൻ എൻ്റെ ടൈം ഓവർ, ഇറ്റ്സ് ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ്. പിന്നെ അതല്ല, നമ്മുടെ ബ്രേക്ക് ടൈമിൽ ആരും ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലേ, ബ്രേക്ക് എടുക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും ഇവിടെയില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും, ഇപ്പോഴത്തെ ഏറ്റവും നമ്പർ വൺ ഇതാണ് വർക്ക് ലൈഫ് ബാലൻസ് കൺട്രി ആയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നു അയർലൻഡ് അങ്ങനെ പോകില്ല. എല്ലാരും ട്രൈ ചെയ്യുക ന്യൂസിലൻഡിലേക്ക് വരാൻ വേണ്ടി, ട്രൈ ചെയ്യാം, നല്ല രാജ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നാട്ടിൽ ജോലി കളഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളിനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, സി യു, താങ്ക് യു, ബൈ.